ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ 8 പാനൽ അനാർക്കലിയാണ് ചെയ്ത് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 90 ബിറ്റാണ്. അപ്പം നമ്മൾ 90 ബിറ്റ് വെച്ചിട്ടാണ് 8 പാനൽ ചെയ്യുന്നത്. 3 മീറ്ററിൻ്റെ 90 ബിറ്റിന് 160 രൂപയാണ് വില വരുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാനിവിടെ 90 ബിറ്റ് 2 ആക്കി വീതിയുടെ ഭാഗത്തേക്ക് മടക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ നീളം ഭാഗത്തേക്ക് ഒരു പ്രാവശ്യം കൂടി മടക്കിയെടുക്കുക. സാധാരണ നമ്മൾ കുർത്തിക്ക് മടക്കിയെടുക്കുന്ന അതേപോലെ തന്നെ മടക്കിയെടുക്കുക. നമ്മുടെ സൈഡിൽ ഫോൾഡഡ് സൈഡും ഇപ്പുറത്തെ സൈഡിൽ ഓപ്പൺ സൈഡാണ് വരുന്നത്. അത് നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ലെങ്ത്ത് എടുക്കുന്നത് 43 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി 44.5 ഇഞ്ചിലാണ് ഞാനിവിടെ മടക്കിയിട്ടരുത്. ബാക്കിയുള്ള ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റിയ ഈ പീസ് നമ്മൾ സ്ലീവിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് 4 പാനലും ബാക്ക് പാർട്ടിൽ 4 പാനലാണ് കട്ട് ചെയ്യാനുള്ളത്. അങ്ങനെയാണ് നമുക്ക് 8 പാനൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ 40നെ നമ്മൾ 2 കൊണ്ട് കൂട്ടുക, അതായത് ഒരു ലൂസാണത്. നമ്മൾ 2 കൊണ്ട് കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് 42 ഇഞ്ച് വരുന്നുണ്ട്. 42 ഇഞ്ചിനെ നമ്മൾ 8 പാനലാക്കുന്നതുകൊണ്ട് 42നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 5.25 ആണ് വരുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തുമ്പം കൂട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് വരുന്നത് 6.2 ഇഞ്ചാണ്. ഞാനിവിടെ 1 ഇഞ്ചെന്നുള്ളതിന് പകരം ഞാൻ 2 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ 7.25 ആണ് വരുന്നത്. നിങ്ങൾക്ക് 1 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് എടുക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാനിവിടെ 7.25ലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത്. നമ്മൾ ആ ഷോൾഡറിൻ്റെ മാർക്ക് ചെയ്യുന്ന അതേ അവിടെ തന്നെയാണ് നമ്മളിത് 7.25 മാർക്ക് ചെയ്യുന്നത്. ഇനി മുകളിൽ നിന്നും താഴേക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 15 ഇഞ്ചാണ് എടുക്കുന്നത്. എല്ലാവർക്കും ഇതേ അളവ് തന്നെ എടുക്കുന്നതാണ് നല്ലത്, 15 ഇഞ്ച്. ആ 15 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്നും നമ്മൾ ആ മുകളിൽ മാർക്ക് ചെയ്ത 7.25 നമ്മളിവിടെയും മാർക്ക് ചെയ്യുക, അതായത് 7.25 ഇഞ്ച്. അതും ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ മുകളിൽ എത്രയാണ് മാർക്ക് ചെയ്യുന്നത് അത് താഴെയും മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മുകളിൽ 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്ന് താഴെ 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്തേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു. നമുക്ക് ഈ ക്ലോത്തിൻ്റെ താഴത്തെ വിരിവ് നോക്കാം. അപ്പോൾ നമ്മൾ താഴത്തെ വിരിവ് ഇതുപോലെ ടേപ്പ് വയ്ക്കുമ്പോൾ 90 ബിറ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു 17.5 ഇഞ്ചാണ് വരുന്നത്. ഇതിൻ്റെ പകുതി ഇതൊന്ന് രണ്ടാക്കി ഒന്ന് മടക്കിയെടുക്കുക ടേപ്പ്. അതിൻ്റെ പകുതി അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ വിരിവ്, താഴത്തെ വിരിവ് ഇതിൻ്റെ പകുതിയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും വിരിവുള്ളൂ കേട്ടോ, നമ്മൾ 90 ബിറ്റാണ് അതുകൊണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ ആ മാർക്ക് ചെയ്ത് ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ച ഭാഗത്തു നിന്ന് താഴേക്ക് ഇതുപോലെ നമ്മൾ താഴേക്ക് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിലൂടെ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ മുകൾ ഭാഗത്ത് ഫോൾഡഡ് ആണ്, അവിടെ നമ്മൾ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് വശവും ഫോൾഡഡ് ആണ്, ആ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് 4 പീസാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ട് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വീതി കൂടിയ വശം നമ്മൾ ഈ മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പുറത്തെ സൈഡിലേക്ക് ഇതുപോലെ ആ വീതി കൂടിയ വശം വെച്ചു, താഴത്തേക്ക് വീതി കുറഞ്ഞ വശമാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സൈഡിൽ നിന്നും ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് പോകുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 90 ബിറ്റിൻ്റെ ആ പേര് വരുന്ന ഭാഗവും ഇവിടെ കട്ടായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് 8 പീസാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 4 പീസ് ഫ്രണ്ടിലേക്കും 4 പീസ് ബാക്കിലേക്കും. അപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്ത പീസിൻ്റെ മുകൾ ഭാഗം ഫോൾഡഡ് ആണ്, ആ പീസിൻ്റെ മുകൾ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ വീതി കൂടിയ വശമാണ് നമുക്ക് ഒരു സൈഡിൽ വന്നിരിക്കുന്നത്, അത് നമ്മൾ തിരിച്ച് ഇത് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വീതി കുറഞ്ഞ വശമാണ് നമുക്ക് മുകൾ ഭാഗത്ത് വരേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് 4 പീസ് ഉണ്ട്. നമുക്കിത് ബാക്ക് പാർട്ടായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ട് ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓരോ പീസും നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ ചേർത്ത് വയ്ക്കാം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിലെ 4 പീസും ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പീസും ഇതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ 1/2 ഇഞ്ചിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ തയ്യൽത്തുമ്പ് കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്, എന്നാലും നമ്മൾ ഇവിടെ 1/2 ഇഞ്ചിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. ഞാനിതിൽ പഫ് സ്ലീവാണ് ചെയ്തെടുക്കുന്നത്. എപ്പോഴും സ്ഥിരം
നമ്മൾ സാധാരണ സ്ലീവാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ പഫ് സ്ലീവ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ്. അപ്പോൾ പഫ് സ്ലീവിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. പഫിന് വേണ്ടിയിട്ടാണ് 4 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞ പോയിന്റിൽ നിന്നും സ്ലീവിൻ്റെ ലെങ്ത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുമോ. എനിക്കിവിടെ 13 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിലാണ് നമ്മൾ സ്ലീവിൻ്റെ ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. 9.5 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട്. അവിടെ ഞാനൊരു മാർക്കിംഗ് കൊടുത്തു. അവിടെ നിന്ന് ആം ഹോൾ ഷേപ്പ് 3.5 ഇഞ്ചാണ്, അതും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ആ ലൈനിൽ നിന്നും ഇതുപോലെ നമ്മൾ ഒരു കർവ് ഷേപ്പ് ഇതുപോലെ വരച്ച് കൊടുക്കുക. ഇനി സ്ലീവിൻ്റെ കൈവണ്ണം വരുന്നത് 5.5 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യലത്തുമ്പ് കൂട്ടി 6.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളിതുപോലെ സ്ലീവ് വരച്ചു കൊടുക്കുക. സ്ലീവിൻ്റെ ഷേപ്പിൽ നമ്മൾ ആ സ്ലീവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ സ്ലീവിൻ്റെ ആ ഷേപ്പ് വരച്ച ഭാഗത്ത് നിന്ന് ഒരു 5 ഇഞ്ചോളം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ മുകളിലെ ആ കോർണർ ഭാഗത്തു നിന്നും ഈ 5 ഇഞ്ചിലേക്ക് ഇതുപോലൊരു ഷേപ്പിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ പഫ് എന്തോരം വേണം അതനുസരിച്ചാണ് നമ്മളവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്തത്. അപ്പോൾ ആ മുകൾ ഭാഗത്താണ് നമുക്കിവിടെ പഫ് വരുന്നത്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിവിടെ സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആ 5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്തും ഇതുപോലെ നമ്മളൊരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്ലീവ് നമുക്കിതുപോലെ നിവർത്തിയെടുക്കാം. ആ നിവർത്തി എടുത്തിട്ട് നമുക്ക് ഇത്രയും ഭാഗത്താണ് നമ്മൾ പഫ് ചെയ്തെടുക്കാനുള്ളത്. ഇനി സ്ലീവിൻ്റെ ഒരു സൈഡ് വശത്ത് മാത്രം ഒരു ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ പഫിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഭാഗം ഒന്ന് കട്ടായിട്ടുണ്ട്. അവിടെ നമ്മളൊരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 പാനൽ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മളിത് 2 ആക്കി മടക്കി വയ്ക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടും നമ്മൾ 4 പാനൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 2 ആക്കി മടക്കി രണ്ടും ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ബാക്കി അളവുകൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ടും ഞാൻ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ, ആം ഹോള് ഇതെല്ലാം മാർക്ക് ചെയ്യണം. അപ്പോൾ മുകളിൽ നിന്ന് നമ്മൾ ഷോൾഡർ എത്രയാണ് അത് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ ഷോൾഡർ വരുന്നത് 6.25 ഇഞ്ചാണ്. അത് തന്നെ ഞാൻ താഴേക്കും 6.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ഇനി ആ മുകളിൽ നിന്നും താഴേക്ക് ആം ഹോള് മാർക്ക് ചെയ്യുക. ആം ഹോള് എനിക്കിവിടെ 7 ഇഞ്ചാണ് വരുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തു. ഇനി ആം ഹോള് മാർക്ക് ചെയ്ത ഭാഗത്താണ് നമ്മൾ ചെസ്റ്റ് വിടുത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 40 സൈസാണ്. അപ്പോൾ അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്. ഞാനിവിടെ 2 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്തത്. 12 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തു. ഇനി മുകളിൽ നിന്ന് ടേപ്പ് പിടിച്ച് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 14.5 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വേസ്റ്റിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യുക. 9 ഇഞ്ചാണ്. 2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 11 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. ഇനി ചെസ്റ്റ് വിടുത്തും ആ വേസ്റ്റിൻ്റെ വിടുത്തും നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുത്തു. ഇനി സൈഡ് വശത്തേക്ക് ഇതുപോലെ യോജിപ്പിച്ച് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആം ഹോള് വരച്ചെടുക്കുക. ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബാക്ക് ആം ഹോള് 1.5 ഇഞ്ചാണ്. ആ 1.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ ആ സെൻറ്റർ ഭാഗത്തു നിന്ന് ഇതുപോലെ കർവ് ഷേപ്പ് വരച്ചെടുക്കുക. ഇനി നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുക. നെക്ക് വിടുത്ത് ഇവിടെ വരുന്നത് 3.5 ഇഞ്ചാണ് ഞാൻ നെക്ക് വിടുത്ത് എടുത്ത് കൊടുക്കുന്നത്. ആം ഹോളിൻ്റെ ഭാഗത്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നെക്ക് വിടുത്തിൽ നിന്നും ആം ഹോളിലേക്ക് ഇതുപോലെ ചെരിച്ചൊരു ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കാം. ഇനി ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 5.5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക്. ബാക്ക് നെക്ക് 3.5 ഇഞ്ചാണ് ബാക്ക് നെക്ക് എടുത്തത്. അതിനുശേഷം നമ്മളൊരു യുനെക്ക് വരച്ചു കൊടുക്കാം. ഇനി നമ്മളിവിടെ ഫ്രണ്ട് ആം ഹോള് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കർവ് ഷേപ്പ് വരച്ചെടുക്കാം. ഇനി താഴത്തെ ഭാഗത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്തും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ ബാക്ക് നെക്ക് തൊട്ട് ബാക്ക് ആം ഹോള് തൊട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് മാറ്റിയിട്ടതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആം ഹോളും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഞാനിവിടെ ഫ്രണ്ട് പാർട്ടിൽ ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആം ഹോളും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ബാക്ക് പാർട്ട് മാറ്റിയിടാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ഫ്രണ്ട് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിതുപോലെ നിവർത്തി ഇട്ടിട്ടുണ്ട്.
ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തത്. അതിനുശേഷം കുർത്തിയുടെ നല്ല വശവും ക്രോസ് പീസിൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് നെക്കിൻ്റെ ഭാഗത്ത് വെച്ചതിന് ശേഷം 1/2 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. നെക്കിൻ്റെ ഭാഗം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ചുറ്റും നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ആ ക്രോസ് പീസ് ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഉള്ളിലേക്ക് 2 മടക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടും നെക്കിൻ്റെ ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ബാക്ക് പാർട്ടിലുള്ള ക്രോസ് പീസ് ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് 2 മടക്കി വെച്ച് അവിടെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ക്രോസ് പീസ് ഇതുപോലെ ഓൾ സൈഡിലേക്ക് 2 മടക്കി വെച്ചിട്ട് ആ ക്രോസ് പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സ്ലീവ് ഇതുപോലെ നമ്മൾ നിവർത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ 2 നമുക്ക് ഇനി പഫ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് പഫ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ഞാൻ മാർക്ക് ചെയ്യുന്ന ആ ഭാഗത്തെ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ മെഷീനിലെ ലോങ് സ്റ്റിച്ച് ഇട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ താഴത്തെ നൂലാണ് നമ്മളിതുപോലെ 2 ഇതുപോലെ ഒന്ന് വലിച്ച് ഒന്ന് പതുക്കെ വലിക്കുക. പൊട്ടിപ്പോവാത്ത രീതിയിൽ ഒന്ന് പതുക്കെ വലിച്ച് നമ്മൾ അവിടെ ആ ഭാഗത്ത് ഞെറിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ സ്ലീവിൽ പഫ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് തിരിച്ചിടാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് സ്ലീവിൽ പഫ് വരുന്നത്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ മറ്റേ സ്ലീവും ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മറ്റേ സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബാക്കിനേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ ആ പഫ് വരുന്ന ഭാഗം സെൻറ്ററിൽ വെച്ചതിന് ശേഷം നമ്മൾ 2 ഇതുപോലെ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമ്മൾ 2 നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ സ്ലീവിൻ്റെ അറ്റം തൊട്ട് ഞാനിവിടെ വേസ്റ്റിൻ്റെ ലെങ്ത് വരെ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴേക്ക് നമ്മൾ യോജിപ്പിച്ച് എടുക്കുക. ഇനി താഴത്തെ ഭാഗവും അതിനുശേഷം നമ്മൾ താഴത്തെ ഭാഗവും 2 മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കുർത്തി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു പഫ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈറ്റി തുണിയിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ 8 അനാർക്കലി ചെയ്തെടുത്തു. ഇതിപ്പോൾ പ്രിൻ്റഡ് ആയതുകൊണ്ടാണ് ആ പാനലൊന്നും തിരിച്ചറിയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.